നമസ്കാരം, ഞാൻ ജോബി ജോസ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് KPCC വിചാർ വിഭാഗ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്കമാലിക്കൊരു പച്ചക്കുട എന്ന പരിപാടിയുടെ സമ്മാനദാനവും പരിസ്ഥിതി ദിനാഘോഷവും നടന്നു. ഇതിൻ്റെ വാർത്തകൾ വിശദമായി കാണാം. ഈശ്വര കൈകൂപ്പി നിൽക്കു ഞാനിൻ മുമ്പിൽ ഈറനണിഞ്ഞ മിഴികളോടെ, കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂമിയിൽ കാരണനായുള്ള തമ്പുരാനേ. എവിടെന്നെങ്കിലും കുറെ വൃക്ഷത്തൈകൾ അല്ലെങ്കിൽ തൈകൾ സംഘടിപ്പിക്കുന്നു, അത് വിതരണം ചെയ്യുന്നു. സംഘടനകളും അതേപോലെ സർക്കാർ സ്ഥാപനങ്ങളും എല്ലാവരുടെയും നേതൃത്വത്തിൽ വിതരണം നടക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ വിതരണം ചെയ്ത തൈകളെല്ലാം മരങ്ങളായിരുന്നെങ്കിൽ കേരളം ഒരു വനമായി പണ്ടേ മാറിയനെ. പക്ഷേ ഈ തൈ വിതരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആരും അന്വേഷിക്കാറില്ല. ഞാൻ പക്ഷേ KPCC വിചാർ വിഭാഗ അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി അധ്യക്ഷനെയും സഹപ്രവർത്തകരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചെടി തൈകൾ കൊടുക്കുക മാത്രമല്ല, അത് ഏത് സ്റ്റേജ് വരെ എത്തി എന്ന് പല സ്റ്റേജുകളിലായി അത് ഫോട്ടോയിലൂടെയും വീഡിയോയിലൂടെയും ചെന്നന്വേഷിച്ചും പകർത്തിയും കൊച്ചുകുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ അവർ വളരുന്നതോടൊപ്പം ചെടികളും വളരുന്ന ഒരു കാഴ്ച അവരുടെ ജീവിതത്തിൽ തന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിനെ പോലും ഈ ചെടികളോടും പ്രകൃതിയെല്ലാം സ്നേഹിക്കുന്ന തരത്തിൽ അവരുടെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിച്ചതിന് അഭിനന്ദിക്കുകയാണ്. ഓരോ വർഷവും എത്രയോ കോടി രൂപയാണ് ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ചെലവാക്കുന്നത് എന്നുള്ളത് നാളെ കഴിഞ്ഞ് പത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. കാരണം നാളെ പരിസ്ഥിതി ദിനമാണ്. വനം വകുപ്പ് നേതൃത്വം കൊടുത്ത് തേക്കിൻ്റെ വേരുൾപ്പെടെ ഒട്ടേറെ വൃക്ഷത്തൈകൾ നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും വിതരണം ചെയ്തതായി, അത് പ്ലാന്റ് ചെയ്തതായി ഒക്കെ നമുക്ക് വാർത്തകൾ വായിക്കാൻ കഴിയും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം തോറും കൊടുക്കുന്ന ഈ തൈകൾ ഏതെങ്കിലും ഒന്ന് പിടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഗവൺമെൻറ് തലത്തിലോ സന്നദ്ധ സംഘടനകളോ ആ നിലയിൽ മെനക്കെടാറില്ല. പിന്നെ സന്നദ്ധ സംഘടനകളാണ് പിന്നെയും ആ കാര്യങ്ങളിൽ കുറച്ച് ഔത്സുക്യം കാണിക്കുന്നത്. വൃക്ഷത്തൈകൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും പോകും, പലപ്പോഴും പല വിധത്തിലുള്ള മറ്റ് നടപടികൾ വഴിയും പോകും. പക്ഷേ 100 എണ്ണം നട്ടാൽ 50 എണ്ണം പിടിച്ച് കിട്ടിയാൽ അത് വലിയ കാര്യമാണ്. എല്ലാ തൈയും പിടിക്കണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല, പല കാരണങ്ങൾ കൊണ്ട് അത് നശിക്കും. അപ്പോൾ കുറേയെങ്കിലും പിടിച്ച് കിട്ടിയാൽ അത് വലിയൊരു കാര്യമാണ്. അങ്കമാലിക്കൊരു പച്ചക്കുട എന്ന് പറഞ്ഞ ഈ പരിപാടി വളരെ ഭംഗിയായി കൊണ്ടു നടന്ന കൊച്ചു കൂട്ടുകാർ, അതുപോലെ തന്നെ അവരെ ഒരുപാട് പ്രചോദനം നൽകിയ മാതാപിതാക്കൾ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. കഴിഞ്ഞ June 5 ബഹുമാനപ്പെട്ട അങ്കമാലി MLA റോജി M. ജോൺ സാന്നിധ്യത്തിൽ നമ്മൾ തൃശ്ശത്തൈ നടുകയും തൈ നടുന്നതിനോടൊപ്പം ഫോട്ടോ എടുത്ത് അയച്ചു തരികയും 4 മാസം ഇടവിട്ട് കുട്ടികൾ ഈ വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഫോട്ടോ എടുത്ത് അയച്ചു തരികയും ചെയ്യുന്ന ഈ പദ്ധതി, തുടക്കത്തിലെ നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ 64 കുട്ടികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനവും മറ്റു കാരണങ്ങൾ കൊണ്ടും ഓരോ ഘട്ടം കഴിയുമ്പോഴും കുട്ടികളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം 4-ാമത്തെ ഘട്ടമായപ്പോൾ 16 കുട്ടികൾ മാത്രമാണ് നമുക്കുണ്ടായത്. തുടക്കത്തിലെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ പലരും ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം
ഞാൻ പല സ്കൂളിലെ അധ്യാപകരെ ബന്ധപ്പെട്ടു കുട്ടികളുമായി ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് അറിയിക്കാൻ. അപ്പോൾ ഈ അധ്യാപകർ പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ഒരു പരിപാടികൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഓൺലൈൻ കോമ്പറ്റീഷനൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ ആ തുടക്കത്തിലെ ആ ഒരു ആത്മാർത്ഥത മാത്രം പലപ്പോഴും കാണാറുള്ളൂ എന്നാണ് പറയാറ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളാവട്ടെ കുട്ടികളാവട്ടെ, നമ്മൾ ഓരോ ഘട്ടം ആകുമ്പോഴും നമ്മൾ ഇവരുടെ മാതാപിതാക്കളെയും വിളിച്ച് ഓർമ്മിപ്പിക്കുകയും അവർക്ക് വേണ്ട മെസ്സേജ് അയക്കുകയും വേണ്ടത്ര രീതിയിൽ അതിനെ കുട്ടികളുടെ ആ വളർച്ച, വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 29 2021 ജൂലൈ 29 കോവിഡ് മുഖാന്തരം ലോകം മൊത്തം അടച്ചിട്ടപ്പോൾ 2020 എർത്ത് ഓവർഷൂട്ട് ജൂലൈ 29 നിന്ന് ആഗസ്റ്റ് 22 നീട്ടിക്കിട്ടി. അത് കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടച്ചിട്ടത് കൊണ്ടാണ് 24 നമുക്ക് എർത്ത് ഓവർഷൂട്ട് നീട്ടിക്കിട്ടി. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ദിവസം കുറച്ചാണ് 2022 ഈ ഭൗമപരിധി ദിനം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ എർത്ത് ഓവർഷൂട്ട് ഡിസംബർ 31 നീട്ടുക എന്നുള്ള ഒരു ധർമ്മമാണ് ഈ ജീവജാലങ്ങൾക്ക് മനുഷ്യർക്ക് ഉള്ളത്. ഒരുപക്ഷെ അങ്കമാലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന പോഷക സംഘടനകളിലെ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ ശ്രീ ജോബിൻ ജോർജിന്റെ നേതൃത്വത്തിൽ കരുത്തുറ്റ ഒരു ടീം വർക്കായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ആരാധ്യനായ ജില്ലാ ചെയർമാൻ ഷൈജു കേളന്ദ്രയുടെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി, സാധാരണ എല്ലാ സംഘടനകളും പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളതാണ് ഗ്രൂപ്പ് കളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബിജാർ വിഭാഗ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയിലും എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും അത്തരത്തിലുള്ള AI വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാ അങ്ങനെ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് കഴിഞ്ഞ 2 അങ്കമാലിയിലെ കോൺഗ്രസിൻ്റെ ഒരു മുഖം എന്നുള്ള രീതിയിൽ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു പോഷക സംഘടനയാണ് ബിജാർ വിഭാഗം. ദയമായ ഈ മത്സരത്തിൽ 1 കരസ്ഥമാക്കിയ മിടുക്കിയുടെ പേര് ഇവാനിയ മനു അയ്യമ്പുഴ. നന്നായിട്ട് കൈയിടിക്കല്ലേ. മനുവിനെയും മാതാപിതാക്കളെയും ഇവാനിയ മനു അയ്യമ്പുഴ. ആപ്പിൾ സെബാസ്റ്റ്യൻ കവരപ്പറമ്പ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ മറ്റൊരു പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ ജോബി ജോസ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, കാലടി.